ഒക്കെ ആക്കിയിട്ട് അങ്ങോട്ട് മുകളിലോട്ട് കയറ്റാനോ സമസ്ത മുതിരാറില്ല. കാരണം അതിനൊക്കെ പക്വമാ പക്വതയുള്ള പാകതയുള്ള ഉഹ്റവിയായ ഉലമാക്കളുടെ ഒരു നിര നമുക്കുണ്ട്. കാളമ്പാടി നേതൃത്വം നൽകുന്ന മഹാനായ ചെറുശ്ശേരി സൈനുൽ ഉലമ, സൈനുദ്ദീൻ മുസ്ലിയാർ, തവ്വലല്ലാഹു ഉംറഹും ഒക്കെ നേതൃത്വം നൽകുന്ന എം ടി ഉസ്താദൊക്കെയുള്ള, കോഴിക്കോട്ട് ഉസ്താദൊക്കെയുള്ള, വലിയ പറന്നൊരു ഉസ്താദൊക്കെയുള്ള ഉഹ്റവിയായ പണ്ഡിതന്മാരുടെ, വന്ന് വയോധികരായ ഒരു പണ്ഡിത തറവാട്ടിലെ കാരണവന്മാരുടെ ഒരു വലിയ നിര തന്നെ സമസ്ത ഇമത്തുലമയുടെ ഇന്നത്തെയും വലിയ ഒരു സമ്പത്താണ്. വല്ലാത്ത അവരുടെ വസ്ത്രങ്ങൾക്കൊരു പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര തിളക്കം കാണില്ല, അവരുടെ വാക്കുകൾക്കൊരു പക്ഷേ സാഹിത്യ സമ്പുഷ്ടി കാണില്ല, പക്ഷേ അവരൊക്കെ അള്ളാഹുവിലേക്ക് കൈയുയർത്തിയാൽ അവരുടെയൊക്കെ മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിഷമിപ്പിച്ചവർ അതിന്റെ വിധ പറഞ്ഞിട്ടുണ്ട്, അവർ അള്ളാഹുവിലേക്ക് ഉയർത്തിയ കൈകൾ ഒരിക്കലും തടയപ്പെട്ടിട്ടില്ല. അങ്ങനെ അള്ളാഹുവിൽ സ്വീകാര്യരായ ഉഹ്റവിയായ പണ്ഡിതന്മാരുടെ നേതൃത്വം സമസ്തക്കുള്ളത് കൊണ്ട് തന്നെ ഇത്തരം പുറത്തുനിന്ന് വരുന്ന ആളുകളെയൊക്കെ മനസ്സിലാക്കാൻ, ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാൻ അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളായി ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിയാറുണ്ട്. സ്വന്തം കൂടെ നിൽക്കുന്ന ആളുകളെ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത, മറുപുറത്തുള്ള ആളുകൾക്ക് കഴിയാതെ പോയതും അത് തന്നെയാണ്. ഇതാണ് അതിനെക്കുറിച്ച് കൂടുതൽ. ഇനി സുന്നിസം എന്ന ഐഡിയയിലുള്ള നമ്മുടെ അഭ്യുദനായ സുഹൃത്തിന് ഉഷാ സാഹിബുണ്ട്, ഡോക്ടർ റഹ്മാൻ സാഹിബുണ്ട്, അവരൊക്കെ സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ ഉസ്താദുമാരെ, കേൾക്കുന്നുണ്ടാവും അല്ലേ? കേൾക്കുന്നുണ്ടോ? മൈക്ക് ഇവിടെ നാട്ടിലെ ലൈൻ വളരെ മോശമാണ്, ഇടക്കിടക്ക് കട്ടാവുന്നുണ്ട്. ശരി. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഇപ്പോ ഇതുവരെ പറഞ്ഞു നിർത്തിയ അവിടെ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജാലിയവാലയിൽ നിന്നാണ് ആദ്യത്തെ മുടി ലഭിച്ചത്. അതും മർക്കസിലെ ഒരു വിദ്യാർത്ഥി കൊണ്ടുവന്ന മുടി മർക്കസിൽ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തിയപ്പോൾ അത് ഉസ്താദിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അതിൻ്റെ ഉറവിടം കണ്ടെത്തി മുടി ആ വിദ്യാർത്ഥിയോട് തന്നെ ആവശ്യപ്പെടുകയും മായിരുന്നു എന്ന് ഈ അടുത്ത കാലത്ത് മർക്കസിനോട് വിട പറഞ്ഞു പോന്ന ഒരു സക്കാഫി തന്നെ നേരിട്ട് നമ്മുടെ നേതാക്കളോട് പറഞ്ഞതാണ്. ആ സക്കാഫിക്ക് അടുത്ത് കഴിഞ്ഞ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയതിന് ഒരു റാഡോ വാച്ച് ബഹുമാന്യനായ ഷെയ്ഖുന നൽകിയിട്ടുള്ളതുമാണ്. അങ്ങനെ ആ മുടിയുടെ അന്നത്തെ രഹസ്യം പൂർണമായും നമ്മുടെ ഉസ്താദുമാരിലേക്ക് ആ സക്കാഫി വഴി എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ആദ്യ കാലത്ത്, അതായത് 2004 എന്നാണ് അവർ പറയുന്നത്, 4 തന്നെ ആയിരിക്കാം, 2005 സനദ് ആവശ്യപ്പെട്ട് ജാലിയവാലയ്ക്ക് നൽകിയ അപേക്ഷ ബഹുമാന്യരായ ഹമീദ് ഫൈസി പോലുള്ളവർ അവിടെ കണ്ടതാണ്. അതുകൊണ്ട് 2004 ഇവിടെ മുടി ഉണ്ടായിരുന്നു എന്ന് നൗഷാദ് ഹസനി പ്രസംഗത്തിൽ പറയുന്നത് ശരിയായിരിക്കാം, 2004 മുടി എത്തിയിട്ടുണ്ടാവും. പക്ഷേ സനദിനു വേണ്ടി അപേക്ഷിച്ചത് 2005. അങ്ങനെ അന്ന് ആ വിദ്യാർത്ഥി വഴി മർക്കസിലെത്തിയത് 3 മുടിക്കഷ്ണങ്ങളാണ്. അതിനും വ്യക്തമായ തെളിവുകളുണ്ട്. കാരണം കാന്തപുരത്തിന്റെ SYS സമ്മേളനത്തിലെ പ്രസംഗത്തിൽ പറയുന്നു, 2-3 കഷ്ണം മുടികൾ മർക്കസിലുള്ളത് കൊണ്ട് നിങ്ങൾക്കെന്താണ് ബുദ്ധിമുട്ട്? അപ്പോൾ അന്ന് 3 മുടിക്കഷ്ണങ്ങളായിരുന്നു ആദ്യകാലത്ത് കിട്ടിയത്. അതിൽ നിന്ന് ഒരു കഷ്ണം അബുദാബിയിലെ ഒരു അറബി കൊണ്ടുപോയി എന്നുള്ളതും മർക്കസിലുള്ളവർക്കറിയാം. ആ വിവരവും നമ്മുടെ നേതാക്കന്മാരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇവിടെ സംശയിക്കേണ്ട മറ്റൊരു വിഷയം, അന്ന് ആ കൊണ്ടുപോയ ഒരു മുടിക്കഷ്ണം കൊണ്ടുപോയത്
ഇതേ ഹസർജി തന്നെ ആയിരുന്നോ എന്നതാണ്. അത് പഠിക്കേണ്ട വിഷയമാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അതേ തുടർന്ന് ഈ ജാലിയാവാലയുമായി ഹസർജി ബന്ധപ്പെട്ടതും ബന്ധപ്പെടുത്തിയതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ 2007 ഹസർജിക്ക് ജാലിയാവാലയുടെ അപേക്ഷ ഉണ്ട്, അതവിടെ കണ്ടിട്ടുണ്ട്. ആ അപേക്ഷയിൽ കേവലം ഒരു മുടി മാത്രമല്ല, 7 സാധനങ്ങൾക്കുള്ള അപേക്ഷയാണ് അന്ന് ഹസർജി നൽകിയത്. അതിൽ പുതപ്പുണ്ട്, ജുബ്ബയുണ്ട്, മുടിക്കെട്ടുകളുണ്ട്. ഈ ജാലിയാവാലയുടെ കയ്യിലും 2 മുടിക്കെട്ടുകളാണുള്ളത്. ഇവിടെ മറ്റൊരു സംശയം കൂടി നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. കാരണം 2007 ഹസർജി അബുദാബിയിൽ പ്രദർശിപ്പിച്ച മുടിക്കെട്ടുകൾ 2 ആ മുടിക്കെട്ടുകൾ തിരിച്ചു നൽകിയെന്ന് ജാലിയാവാലയുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നും നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. ഹസർജി അപേക്ഷ കൊടുത്ത് ഈ മുഴുവൻ മുടിക്കെട്ടുകളും അങ്ങോട്ട് കൊണ്ടുപോകുകയും അത് ചില സമയങ്ങളിൽ അവിടെ പ്രദർശിപ്പിച്ചതിന് ശേഷം തിരിച്ചേൽപ്പിക്കുകയും ചെയ്തതായിട്ട് നമ്മുടെ നേതാക്കന്മാർ അവിടെ നിന്ന് അറിവ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഇതേ മുടിക്കെട്ടുകൾ തന്നെ ആയിരുന്നോ അവിടെ, അതോ അവിടെ വേറെ 2 എന്തായാലും 2 അബുദാബിയിൽ ഉണ്ടായിരുന്നു എന്നതിന് ഹക്കീം അസ്ഹരി തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അബുദാബിയിലെത്തിയ മുടി വളരെ ആർഭാടപൂർവം, വളരെ ആഘോഷപൂർവം 2011 മർക്കസിലേക്ക് വീണ്ടും ഹസർജി വഴി കൊണ്ടുവരികയാണ്. ഒരു പക്ഷേ ഇവിടെ മറ്റൊരു വസ്തുത, ഒരു മുടി ആദ്യമുണ്ടായിരുന്ന 3 ഒരു മുടി അബുദാബിയിലേക്ക് പോയിട്ടുണ്ട്. ഒരു പക്ഷേ അതേ മുടി തന്നെയാണോ തിരിച്ചു വന്നത് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം പഠനവിധേയമാക്കേണ്ടതാണ്, അന്വേഷിക്കേണ്ട വസ്തുതകളാണ്. അങ്ങനെ കേരളീയ സമൂഹത്തിന് മുമ്പിൽ ഇതിനാധികാരികത കിട്ടണമെങ്കിൽ, ഇത് വെച്ച് വാണിജ്യവൽക്കരണം നടത്തണമെങ്കിൽ ഇതിന് സനദ് ആവശ്യമാണെന്ന് ഈ പണ്ഡിതന്മാർക്ക് നന്നായി ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ സനദ് വായിക്കുന്നു എന്ന് പറഞ്ഞ് നെസബ വായിച്ചത്. എന്നാൽ ജനുവരി മുതൽ മാർച്ച് വരെ ആ വായിച്ചതിനിടയിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അവസരത്തിലോ ആ വായിച്ചത് നെസബയാണെന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. മാർച്ചിൽ SKSSF സംഘടിപ്പിച്ച കോഴിക്കോട് പരിപാടിയിൽ വ്യത്യസ്തമായ സനദുകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ വന്നതിൽ സംശയം പ്രകടിപ്പിച്ച് നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ വായിച്ചത് നെസബയാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവിടെ നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞു ആ വായിച്ചത് സനദല്ല, നെസബയാണെന്ന്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവർക്ക് തിരുത്തേണ്ടി വന്നത്. അവർക്കറിയാം ഇതുമായി പുറത്തു പോയാൽ പിടിക്കപ്പെടും, അതുകൊണ്ട് അവർ തിരുത്തി ഇത് നെസബയാണ് സനദല്ല എന്ന്. ഈ 3 അവരുടെ മുഴുവൻ പ്രവർത്തകരും അവരുടെ നേതാക്കളും എല്ലാവരും വിശ്വസിച്ചത് ഈ വായിച്ചത് സനദ് തന്നെയാണെന്നാണ്. എന്നാൽ എന്തിനാണ് ഈ ഒരു നെസബ അവിടെ വായിച്ചത്? സനദ് വേണം ബോധ്യപ്പെടണമെങ്കിൽ എന്നുള്ള ഉത്തമ വിശ്വാസം കൊണ്ട് തന്നെയാണ് വായിച്ചത്. മാത്രമല്ല വായിച്ച് തീർന്നതിന് ശേഷം ഉസ്താദ് പറയുന്നു ഹസർജി അവരുടെ പിതാവ്, പിതാവിന്റെ പിതാവ്, ഉസ്താദുമാർ, ഷെയ്ഖുമാർ, അങ്ങനെ മുത്തസിലായ, അതുവരെ പറഞ്ഞു നിർത്തിയിട്ട് മുത്തസിലായ എന്നുകൂടെ പറഞ്ഞിട്ട് പിന്നെ സക്കാഫികളുടെ സനദ് എന്ന് പറഞ്ഞ് അതിന് ഉദാഹരണം ബ്രാക്കറ്റിൽ പറഞ്ഞു പോവാണ്. അപ്പൊ മുത്തസിലായ സനദ് എന്ന്
അടിവര ഇട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ നസബ വായിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ കള്ളത്തർ. ഇത് തീർച്ചയായും ഇത് സനദില്ല, ഇത് വ്യാജ സനദാണ് എന്നതിന്റെ ആദ്യത്തെ ഉദാഹരണമാണ് അത്. പിന്നെ രണ്ടാമത്തെ മുടിക്കും ഒരു സനദ് വർഷങ്ങൾക്ക് ശേഷം. 2004 മുടിയെത്തി എന്ന് പറയുന്നവർ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അതിന്റെ സനദ് പുറത്തു പറയുന്നത്. അതുവരെ പറഞ്ഞിരുന്നത് എന്താ? ബർക്കാത്തി സാദാത്യങ്ങൾ. എവിടെ ബർക്കാത്തി സാദാത്യങ്ങൾ? തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. പക്ഷെ അവിടെയും ഇവർക്ക് അബദ്ധം പറ്റി. ഇവരൊരിക്കൽ പോലും ബോംബെ എന്ന് പറഞ്ഞിട്ടില്ല. അവിടെയും ഹക്കീം അസരിയാണ് ആ പുസ്തകത്തിൽ ബോംബെ എന്നെഴുതിയത്. അതുതന്നെയാണ് നമ്മുടെ നേതാക്കന്മാർക്ക് കിട്ടിയ തുരുമ്പും. ഇവർ റൂട്ട് മാറ്റാൻ വേണ്ടി പലപ്പോഴും ഡൽഹി, കുതുബുദ്ദീനുൽ ഫിർദൌസി, ബർക്കാത്തി സയ്യിദാത്തി എന്നെല്ലാം പറഞ്ഞ് ജാലിയ വാലയുടെ പേര് ഒരിക്കൽ പോലും ഈ 4-5 വർഷത്തിനിടക്ക് പറഞ്ഞിട്ടില്ല. അവസാനം തട്ടിക്കൂട്ടിയുണ്ടാക്കിയ ഒരു സനദ് അവർ വായിച്ചു. അതിൽ ജാലിയാവാലയുടെ പേര് വന്നു. ഇങ്ങനെയാണ് ജാലിയാവാലയെക്കുറിച്ച് അന്വേഷിക്കുന്നതും അത് ബോംബെയാണെന്ന് മനസ്സിലാവുന്നതും ബോംബെയിൽ പോയി ജാലിയാവാലയുടെ അടുത്തുനിന്ന് മുടി കൊണ്ടുവരുന്നതും. മാത്രമല്ല, ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ ജാലിയാവാല ഇതുപോലെ ഒരുപാട് തിരുശേഷിപ്പുകൾ എന്ന് പറഞ്ഞ് വസ്തുക്കൾ കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആളാണ്. അവിടെ ഏത് ദിവസം ചെന്നാലും മുടിമുക്കിയ വെള്ളം കുപ്പിയിൽ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇയാളുടെ സ്വദേശം ബോംബെയല്ല. ഇയാൾ മറ്റേതോ നാട്ടിൽ നിന്ന് ബോംബെയിലേക്ക് താമസം മാറ്റി അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ്. ഞാൻ കൂടുതൽ നീട്ടിപ്പറയുന്നില്ല. ഇവിടെ പ്രശസ്തമായ ചില ചോദ്യങ്ങൾ എന്ന രൂപത്തിൽ ചിലർ ചില ചോദ്യങ്ങൾ ചോദിച്ചു. അത് ഈ മുടി പരസ്യമായി കത്തിച്ചുകൊണ്ട് തെളിയിച്ചുകൂടെ എന്നാണ്. അവരോട് എനിക്ക് പറയാനുള്ളത്, OM തരുവണ പറഞ്ഞു അതെല്ലാം ഭൗതികവാദങ്ങളാണെന്ന്. എന്നാൽ ചോദിക്കട്ടെ, നൌഷാദ് ഹസനി ബോംബെയിൽ പോയി ഈ മുടിക്ക് നീളില്ല എന്ന് ബോധ്യപ്പെട്ട് തിരിച്ചു വന്ന് അതിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന്റെ നീളൊന്ന് പരിശോധിക്കാൻ ഇവർ ഒരുക്കമാണെങ്കിൽ നമ്മുടെ നേതാക്കന്മാർ ഒരുക്കമാണ്. അവരുടെ കയ്യിലുള്ള മുടികളിൽ നിന്ന് ഒരു മുടിയും നമ്മുടെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ 1-2 മുടിയും എടുത്തുകൊണ്ട് കോഴിക്കോട് പൊതുവായി പബ്ലിക്കായി പത്രക്കാരുടെ മുമ്പിൽ ഉത്തരവാദപ്പെട്ടവരുടെ മുമ്പിൽ വെച്ച് അതിന് നീയലുണ്ടോ എന്ന് പരിശോധിക്കാൻ തയ്യാറാണ്. 100 വട്ടം അതിന് നമ്മുടെ നേതാക്കന്മാർ റെഡിയാണ്. ഇതിന് അവർ തയ്യാറായാൽ ഈ ഒരൊറ്റ പരീക്ഷണം കൊണ്ട് ഈ മുടി വ്യാജമാണോ സത്യമാണോ എന്ന് തെളിയിക്കാൻ കഴിയും. ഇതിൽ നമുക്ക് സംശയമില്ല. 100% ഇത് വ്യാജമാണ്. ഇതിന് നീയലുണ്ട്. ഈ നീയൽ തട്ടിപ്പും ഏകദേശം ഇപ്പോൾ നമുക്ക് മനസ്സിലായി വരികയാണ്. കാരണം ഒരു മുടി ഒരു ബൾബിനോട് അടുത്ത് പിടിച്ച് നീയൽ പരിശോധിച്ചാൽ ആ പ്രതലത്തിൽ നീയൽ കാണാൻ